আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আলহামদুলিল্লাহ আলহামদুলিল্লাহ রাব্বিল আলামিন আসসালাতু ওয়া সালামু আলা রাসূলিহিল আমিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন আম্মা বাদ। এর প্রিয় নিরঞ্জ সহোদরങ്ങളെ, സമകാലിക ഇന്ത്യയുടെ പുതിയ സാഹചര്യത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ യുവജന വിഭാഗമായ ISM ശ്രദ്ധേയമായ ഒരു ഇടപെടൽ കൂടി നടത്തുകയാണ്. 73 സംവത്സരങ്ങൾ പിന്നിടുന്ന ഇന്ത്യ അതിൻ്റെ 74-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നീണ്ട വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരുപാട് ചരിത്ര പൈതൃകങ്ങൾ നിലവിലുള്ള ഇന്ത്യയുടെ സമകാലിക സാഹചര്യങ്ങളോടുള്ള സഞ്ചാരം ഏറെ ചിന്തിപ്പിക്കുകയും നമ്മെ വളരെ ഗൗരവമുള്ള ഒരു ഇടപെടലുകൾ നടത്തേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന, കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ചുക്കൻ പിടിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം മതേതര ഇന്ത്യ ചരിത്രത്തിൻ്റെ വർത്തമാനം എന്ന ടൈറ്റിലിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നത്. സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മതരംഗത്തെ ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംവദിക്കുന്നത്. ഇന്ത്യ ഒരു വെറും മണ്ണല്ല, ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണ് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇവിടെ ഉയർന്നു വരുന്ന ചിന്തകളും ചർച്ചകളും എല്ലാം ഇവിടെ വളർന്നു വരുന്ന മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ പിറന്നു വീണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രവും രാഷ്ട്രീയവും ഇവിടുത്തെ വിദ്യാഭ്യാസവും ഇവിടുത്തെ പരിസ്ഥിതിയും സാർവദേശീയമായ മുഴുവൻ കാര്യങ്ങളിലും അവൻ്റേതായ ഭാഗധേയത്വം നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടവനാണ് ഓരോ ഇന്ത്യക്കാരനും. ആ നിലക്ക് ഇന്ത്യ വളർന്നു മുന്നോട്ട് പോകുമ്പോഴാണ്, ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ ഉയർന്നു കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ വളർച്ച, വികസനം, ഇന്ത്യയുടെ ഉള്ളിലെ ആത്മാവ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇന്ത്യയിലെ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നവരും വേഷം ധരിക്കുന്നവരും വ്യത്യസ്ത മതവിഭാഗങ്ങളും മതമില്ലാത്തവനുമൊക്കെ ഒരേ കുടക്കീഴിൽ അണിനിരന്നിരുന്ന പഴയ ഇന്ത്യ അല്ല ഇന്ത്യ എന്ന വേദനിപ്പിക്കുന്ന ചില വിവരങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നത്. വളരെ പ്രയാസകരമായൊരു സാഹചര്യങ്ങളെ ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ ദിശകളിൽ നിന്ന് നോക്കിക്കണ്ടുകൊണ്ട് ഓരോ മേഖലയിലെയും നമുക്ക് ചെയ്യാനാകുന്ന, ചെയ്തു തീർക്കാവുന്ന ഇടപെടലുകളും മാറ്റങ്ങളെയും നിർദ്ദേശിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വെബിനാറിലൂടെ ഞങ്ങൾ സാധ്യമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലം വളരെ വൈകാരികമായ ഒരു തരത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ രാഷ്ട്രീയ ദൗത്യത്തെക്കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പോലെയുള്ള പുതിയ ഏജൻസികളുടെ കടന്നുവരവ്, അതിലവർ ഉന്നയിക്കുന്ന വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ എത്രമാത്രം ഇന്ത്യയിലെ ഓരോ പൗരനെയും ഓരോ ജനവിഭാഗങ്ങളെയും സ്വാധീനിക്കുന്നു, എങ്ങനെ അവരത് ബാധിക്കുന്നു എന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചരിത്രപരമായ പൈതൃകങ്ങളെ തച്ചുടച്ചും പുതിയ ചരിത്രങ്ങളെ നിർമ്മിച്ചും പഴയ ചരിത്രങ്ങളെ അപകീർത്തിപ്പെടുത്തിയുമൊക്കെ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചരിത്ര പൈതൃകങ്ങളെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. അതിന് കൃത്യമായ ആസൂത്രണങ്ങൾ വേണ്ടതുണ്ട്. ആളുകൾക്കിടയിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ആളുകളെ ഇതിൻ്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളെ ഗൗരവത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയവും ചരിത്രവുമൊക്കെ സത്യസന്ധമായ രൂപത്തിൽ ആളുകളുടെ ഇടയിലേക്ക് കൈമാറേണ്ടതുണ്ട്. അതിനുള്ള ഒരു അവസരമായാണ് യഥാർത്ഥത്തിൽ ISM ഈ വെബിനാറിനെ നോക്കിക്കാണുന്നത്. ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം മുതൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം വരെയുള്ള ഒരു ചൈത്രയാത്ര ഇന്ത്യക്കുണ്ട്. ചില പ്രത്യേകമായ പ്രത്യയശാസ്ത്രങ്ങളുടെ പിൻബലത്തിൽ ഇന്ത്യയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവസാനം നമ്മിലേക്ക് കടന്നു വന്ന പരിസ്ഥിതി ആഘാത
നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അവകാശങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് എല്ലാത്തിനെയും അധിപനായി ചില ആളുകൾ വാണുവരികയും അധികാര കേന്ദ്രങ്ങളായി മാറുകയും ഇന്ത്യയുടെ പൈതൃകത്തെ തള്ളിക്കളയുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഭരണഘടനയെ, ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃകത്തെ, ഇതിൻ്റെ മതേതര പാരമ്പര്യത്തെ, ഇവിടെ ഉയർന്നു നിന്ന മനുഷ്യ സൗഹാർദ്ദ ഇടപെടലുകളെ നാം നെഞ്ചോട് ചേർക്കേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ മണ്ഡലത്തിൽ സാമൂഹ്യ സാംസ്കാരിക മതരംഗത്ത് ഇടപെടുന്ന ബഹുമാന്യനായ കെ മുരളീധരൻ എം പി, അതുപോലെ തന്നെ ബാ സുരേന്ദ്രബാബു, അതുപോലെ സി ആർ നീലകണ്ഠൻ, ഡോക്ടർ ഹുസൈൻ മടവൂർ, പി കെ ഫിറോസ് തുടങ്ങിയവർ ഈ വിഷയത്തിൽ നമ്മളോട് സംവദിക്കുന്നു. അതോടൊപ്പം തന്നെ സ്ലഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഇതിൽ നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. എല്ലാവരെയും ഈ ISM സംഘടിപ്പിക്കുന്ന ഈ വെബിനാറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ISM സംഘടിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഈ വെബിനാറിൽ മതേതര ഇന്ത്യ ചരിത്രത്തിൻ്റെ വർത്തമാനം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ കെ മുരളീധരൻ എം പി അവർകളാണ്. മതേതര പൈതൃകം നിലനിർത്തുന്നതിനും ഇന്ത്യയുടെ ഭരണഘടനയുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനുമൊക്കെ NIയുടെയും CRIയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ മികച്ച ഒരു പാർലമെൻറ്റേറിയൻ കൂടിയാണ് കെ മുരളീധരൻ എന്നതിൽ സംശയമില്ല. അദ്ദേഹമാണ് ഈ വെബിനാറിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത്. ശേഷം നമ്മളോട് സംസാരിക്കുന്നത് ബാ സുരേന്ദ്ര ബാബു അവർകളുണ്ട്, അതോടൊപ്പം തന്നെ സി ആർ നീലകണ്ഠൻ അവർകളുണ്ട്, ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബുണ്ട്, പി കെ ഫിറോസ് അവർകളുണ്ട്, അതോടൊപ്പം തന്നെ മുസ്തഫ തൻവീറുമുണ്ട്. ഇവർ ഈ വിഷയ സംബന്ധമായ വ്യത്യസ്ത ഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, പ്രാസ്ഥാനിക രംഗത്തെ നമ്മുടെ നേതൃത്വം ഇതോടൊപ്പം ചേരും. ഇൻഷാല്ലാ എല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ വെബിനാറിലേക്ക് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വെബിനാറിൻ്റെ ഉള്ളടക്കം, വെബിനാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ആളുകളിലേക്ക് കൈമാറണമെന്ന് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ ഹൃദയപൂർവ്വം ISM ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വാഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ISM നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം 74th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, COVID-19 പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ ഹാളിലോ മൈതാനത്തോ ഒരുമിച്ച് കൂടുന്നതിന് പകരം ഇന്ന് ഏതാണ്ട് എല്ലാ യോഗങ്ങളും വെർച്വൽ യോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ 74th വാർഷികം, സ്വാതന്ത്ര്യദിന വാർഷികം നാം ആഘോഷിക്കുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ, കോവിഡ് ലോകം മുഴുവൻ ബാധിച്ചൊരു മഹാമാരിയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് കോവിഡിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മാരകമായ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുള്ളത്. ഒരു ഭാഗത്ത് സാമ്പത്തിക തകർച്ച, മറുഭാഗത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന അവസ്ഥ, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കുന്ന സ്ഥിതിവിശേഷം, വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു, വിമാന കമ്പനികൾ, ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായിരുന്ന എയർ ഇന്ത്യ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു. എന്തിനധികം പറയുന്നു, റെയിൽവേ പോലും ഇന്ന് നമുക്ക് സ്വന്തമല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സാമ്പത്തിക തകർച്ച മാത്രമല്ല, രാജ്യം മുഴുവൻ തീറെഴുതി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം ഇന്ന് എത്തിയിരിക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് ചില മതവിഭാഗങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാനുള്ള പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഒരു പതിപ്പായിരുന്നു പൗരത്വ ഭേദഗതി നിയമം. അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാനത്തിന്
രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാനെടുത്ത തീരുമാനം. ജനങ്ങൾ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ് രാജ്യത്തിലെ ഒരു വിഭാഗത്തിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് രാജ്യം മാറിയിരിക്കുന്നു. ഇന്ന് മൊത്തത്തിൽ കൊറോണയേക്കാൾ വലിയൊരു ഒരു വൈറസായി രാജ്യം ഭരിക്കുന്നവർ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഇപ്പോൾ അവസാനത്തെ നരേന്ദ്രമോദി പങ്കെടുത്ത ശ്രീരാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം വരെയുള്ള സ്ഥിതികൾ പരിശോധിച്ചാൽ ഈ രാജ്യത്തെ അവസ്ഥ വളരെ പരിതാപകരവും അതുപോലെ ഭീകരവുമാണ്. ഇപ്പോൾ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം, അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിനെ പറ്റി സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരുന്നു, ലാസ്റ്റ് വിധി. ആ വിധി എന്ന് പറയുന്നത് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു. 450 വർഷമുള്ളൊരു പള്ളിയാണ് 92 തകർക്കപ്പെടുന്നത്. പക്ഷേ ആ പള്ളി നിന്ന സ്ഥാനത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ആധികാരികമായിട്ടുള്ള തെളിവുകളില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നു. പള്ളി പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണെന്നും കോടതി പറയുന്നു. പക്ഷെ അതേ കോടതി തന്നെ ആ തർക്കപ്രദേശം മുഴുവൻ ഒരു വിഭാഗത്തിന് നൽകുകയുണ്ടായി. അതായത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പെറ്റീഷനിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയുണ്ടായി. പക്ഷേ എല്ലാ നടപടികളും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി ആ തെറ്റ് ചെയ്തവർക്ക് തന്നെ ആ ഭൂമി വിട്ടുകൊടുത്തത്. ഇവിടെ ചോദ്യം അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ കുറിച്ചല്ല. ഞാൻ എനിക്ക് എൻ്റെ ഒരു പ്രസംഗത്തിനെ ചിലരൊക്കെ വളച്ചൊടിക്കുകയുണ്ടായി. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിയുന്നു എന്നുള്ളത് ഒരു പുകമറയാണ്. കാരണം ഒരു പള്ളി നിലനിന്ന സ്ഥാനത്താണ് ആ പള്ളി തകർത്തുകൊണ്ട് ക്ഷേത്രം പണിയുന്നത്. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് പറയുമ്പോൾ ശ്രീരാമൻ്റെ സാന്നിധ്യം ലോകത്ത് എല്ലായിടത്തും ഉണ്ട് എന്നാണ് വിശ്വാസം. ശ്രീരാമൻ്റെ അദ്ദേഹം വനവാസത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പോകാൻ തയ്യാറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനിയൻ ലക്ഷ്മണനോട് ലക്ഷ്മണൻ്റെ അമ്മ സുമിത്ര പറയുന്നൊരു കാര്യമുണ്ട്, ശ്രീരാമൻ എവിടെയാണോ അവിടമാണ് അയോധ്യ. അല്ലാതെ ഇത്ര സെൻറ്റിമീറ്ററിൽ ശ്രീരാമൻ ഇരിക്കുന്നു എന്നുള്ളതല്ല സുമിത്ര പറഞ്ഞു. ശ്രീരാമൻ എവിടെയാണോ അവിടമാണ് അയോധ്യ. അതാണ് രാമായണത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ അവിടെ അയോധ്യയിൽ പ്രത്യേക സ്ഥലത്ത് മാത്രം ശ്രീരാമനെ ഒതുക്കുന്ന പ്രവർത്തനങ്ങളാണ് വിശ്വഹിന്ദു പരിഷത്ത് നടത്തിയത്. പക്ഷേ ആ വിധിയും വയലേറ്റ് ചെയ്തു. ആ സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് തർക്കഭൂമി വിട്ടുകൊടുത്തു, ക്ഷേത്രം പണിയാൻ വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ 5 ഏക്കർ പള്ളി പണിയാൻ നൽകണം എന്നാണ് കോടതി പറഞ്ഞത്. പക്ഷേ യു പി സർക്കാർ ചെയ്തെന്താ, നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗത്ത്, ഒരു പുറമ്പോക്ക് ഭാഗത്ത് ഒരു 5 ഏക്കർ കൊടുത്തു, ക്ഷേത്ര നിർമ്മാണം ഇപ്പം ആരംഭിച്ചു. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ആ നിർമ്മാണ പ്രവൃത്തി തന്നെ തെറ്റായിരുന്നു. കാരണം ഒരിക്കലും ഒരു ഭരണാധികാരി ഒരു ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം നടത്താൻ പാടില്ല. ഏത് ക്ഷേത്രത്തിൻ്റെയാണോ നിർമ്മാണം ആരംഭിക്കുന്നത് ആ ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട തന്ത്രിമാരാണ് അതിൻ്റെ ശിലാന്യാസം നിർവഹിക്കുന്നത്. നേരെ മറിച്ച് ക്ഷേത്രത്തിനോടനുബന്ധിച്ച വിവാഹ ഹോളോ കല്യാണ മണ്ഡപങ്ങളോ സദ്യാലയുടെ ഉദ്ഘാടനം ചെയ്യാം, പക്ഷേ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം ശരിയല്ല, ഒരു ഭരണാധികാരി ഒരിക്കലും നിർവഹിക്കാൻ പാടില്ല. അപ്പോൾ ആ മതവിശ്വാസം പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ വന്ന് ശിലാന്യാസം നിർവഹിച്ചത്. അപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ, അതിൽ പങ്കെടുക്കേണ്ട ചിലർക്ക് കോവിഡ് വന്നു, പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പങ്കെടുത്ത അവിടുത്തെ ഒരു താന്ത്രികന് കോവിഡ് സ്ഥിരീകരിച്ചു, കോവിഡ് റൂളനുസരിച്ച് പ്രധാനമന്ത്രി ക്വാറന്റൈനിൽ പോകേണ്ടതാണ്. ഞാൻ അടുത്തിരുന്നാൽ ക്വാറന്റൈനാണല്ലോ, അടുത്തിരുന്നാൽ രോഗം പകരുന്നാണല്ലോ കോവിഡ് 19-നെ കുറിച്ച് പറയും. അപ്പം ഞാൻ പറയുന്നത് ഭരിക്കുന്നവർക്കൊരു നിയമം, അല്ലാത്തവർക്ക് മറ്റൊരു നിയമം. അങ്ങനെ
നീതി ന്യായ വ്യവസ്ഥ പോലും ഇവിടെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരസ്യമായി ലംഘിക്കപ്പെടുന്നു. ദൈവത്തിനെ ഒന്നായി കാണുന്നതിനു പകരം ദൈവങ്ങളെ വർഗീയവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് രാജ്യം ഭരിക്കുന്നവർ തന്നെ നേതൃത്വം നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന സർക്കാരുകളെ പോലെ അട്ടിമറിക്കും. ഭീഷണി കൊണ്ട് ആദ്യം സ്നേഹത്തിൽ വശീകരിക്കാൻ നോക്കുക, അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കാൻ നോക്കുക. അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ പോലും വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് തുകകളൊക്കെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. 40 കോടി 50 കോടിയൊക്കെയാണ് വില പറയും ജനപ്രതിനിധികൾ. അപ്പോൾ ജനഹിതം അട്ടിമറിക്കുക, ഇങ്ങനൊരു ഒരു ഭയാനക അന്തരീക്ഷത്തിൽ കൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. പക്ഷേ 200 വർഷത്തെ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ഇന്ത്യ രാജ്യത്ത്, ആ ഇന്ത്യ രാജ്യത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ മതേതരത്വമാണ്. എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 73 വർഷം മുന്നോട്ട് പോയത്. പക്ഷേ ഇതുവരെ കടന്നു വന്ന വഴികളേക്കാൾ ദുർഘടമായിട്ടുള്ള വഴികളാണ് നമുക്ക് ഇനി നേരിടാനുള്ളത്. ഇവിടെയാണ് നമുക്കൊരു മാനസികമായിട്ടുള്ള ഐക്യം ഉണ്ടാകുന്നത്. നമ്മുടെ മാനസികമായിട്ടുള്ള ഐക്യം, നാം ഇന്ത്യക്കാർ, ഏത് മതമാവട്ടെ, ഏത് മതത്തിൽപ്പെട്ടവർക്കും അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, താൻ ഇന്ത്യക്കാരനാണ് എന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യങ്ങൾ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. എനിക്കോ നിങ്ങൾക്കോ ഒന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സ്വാതന്ത്ര്യം കിട്ടിയ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ തലമുറ ജനിക്കുന്നത്. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എത്രയോ ആളുകൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഉൾപ്പെട്ട വലിയൊരു ജനവിഭാഗം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. അവർ ഈ മണ്ണിൽ വീണ അവരുടെ രക്തം, ആ രക്തം പരിഭാവനമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഈ കർമ്മരംഗത്തേക്ക് വന്നത്. അങ്ങനെയുള്ളവർ നമുക്ക് ഏൽപ്പിച്ചു തന്നത് സ്വതന്ത്ര ഇന്ത്യയാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ഇന്ത്യ രാജ്യത്തിനെയാണ്. അത് നിലനിർത്തി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ചുമതല നമുക്കാണ്. അത് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമുക്ക് സ്വാതന്ത്ര്യഭാരത്തിൽ ജനിക്കാൻ വേണ്ടി ജീവാർപ്പണം ചെയ്ത തലമുറയോട് നമ്മൾ ചെയ്യുന്ന കടുത്ത ദ്രോഹമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മതേതര ഇന്ത്യ നിലനിർത്താൻ, പൊതുമേഖലകൾ സംരക്ഷിക്കാൻ, ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കാൻ, മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോരാടേണ്ട ഒരു സന്ദർഭമാണ്. അത് പോരാടണം. അന്തിമ വിജയം മതേതര ഭാരതത്തിനായിരിക്കും എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരു ഭാരതീയനാണ് ഞാൻ. തീർച്ചയായിട്ടും ISMN ഈ സെമിനാർ ഇക്കാര്യത്തിൽ ഒരു ബോധവൽക്കരണം നടത്താൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി സസന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. അസ്സലാമു അലൈക്കും. ISM സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ 74th സ്വാതന്ത്ര്യ ദിനമാണല്ലോ. വെൽക്കം ബാക്ക് ഗൈസ്. സോ ഇൻ ദിസ് സ്വാതന്ത്ര്യം ലഭിച്ചതൊരു മഹാഭാഗ്യമാണ്. 100 വർഷങ്ങൾ വിദേശ ആധിപത്യത്തിനെതിരിൽ പടവെട്ടിയിട്ടാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിൻ്റെ പരമാധികാരം ഈ രാജ്യത്തെ ജനങ്ങൾക്കാണ് എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം. ഇന്ത്യ മഹാരാജ്യം ഒരു വലിയ ഭൂപ്രദേശമാണ്. ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഒന്നിച്ച് പ്രവർത്തിച്ചതുകൊണ്ട്, കഠിനാധ്വാനം ചെയ്ത് ജീവത്യാഗം വരെ വരിച്ചാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്. അതിൽ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ആളുകൾ ഉണ്ടായിരുന്നു.
വ്യത്യസ്ത ചിന്താഗതികളുള്ളവരുണ്ടായിരുന്നു. വിവിധങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടായിരുന്നു. പല മതത്തിലും പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ മഹാത്മാഗാന്ധി കോഴിക്കോട്ട് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ഒരാശങ്കയുണ്ട്. കോഴിക്കോട്ടുകാരനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി പി പി ഉമ്മർകോയ സാഹിബ് എന്നോട് നേരിട്ട് പറഞ്ഞൊരു കാര്യമാണത്. ഗാന്ധിജിയെ കാണാൻ സമയം ചോദിക്കുകയും ഷെഡ്യൂൾ അനുസരിച്ച് ഒഴിവില്ലാത്തത് കൊണ്ട് അവസാനം ഗാന്ധിജി പറഞ്ഞത്രേ, നിങ്ങൾ എൻ്റെ കൂടെ നടക്കാൻ പോകുമ്പോൾ കൂടെ വന്നോ, അങ്ങനെ നമുക്ക് സംസാരിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞു ഗാന്ധിജിയുടെ. അങ്ങനെ ഉമ്മർകോയ സാഹിബ് ഗാന്ധിജിയുടെ കൂടെ നടന്നു. അന്ന് ചെറുപ്പമാണ്. അപ്പോൾ അന്ന് ഗാന്ധിജിയോട് ചോദിച്ചു പോലും, അല്ല മഹാത്മജി, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമോ? ഗാന്ധിജി പറഞ്ഞു, കിട്ടും, കിട്ടുമെന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ വട്ടമേശ സമ്മേളനങ്ങൾ അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കതിൽ യാതൊരു സംശയവുമില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. എൻ്റെ ആശങ്ക സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുമോ എന്നതാണ് എന്ന്. ആ ആശങ്കയാണ് ഇന്ന് നമുക്കുള്ള ആശങ്ക. സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുമോ? ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും ഒന്നിച്ചു നിൽക്കുവാൻ എന്താണ് വഴി? ഇന്ത്യയിലെ മനുഷ്യരെല്ലാം ഒരേ മതത്തിൽ വിശ്വസിക്കുന്നവരല്ല. ഇന്ത്യയിലെ മനുഷ്യരെല്ലാം ഒരേ രാഷ്ട്രീയ ആദർശമുള്ളവരല്ല. ഇന്ത്യയിലെ മനുഷ്യരെല്ലാം ഒരേ ഭാഷ സംസാരിക്കുന്നവരല്ല. വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളുമാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. ഭക്ഷണ രീതിയും വസ്ത്രങ്ങളും ഒക്കെ വ്യത്യസ്തങ്ങളാണ്. നമ്മൾ ഇന്ത്യക്കാരാകുന്നു എന്ന ബോധമാണ് നമ്മെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. ആ ഒരു ബോധം എപ്പോൾ നഷ്ടപ്പെടുന്നുവോ ഇന്ത്യ ഇന്ത്യ അല്ലാതെയാവും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ നോക്കിയാൽ പല കാര്യങ്ങളിലും ഭൂരിപക്ഷം ഉള്ളവരുണ്ട്, ന്യൂനപക്ഷമായിട്ടുള്ളവരുണ്ട്. അത് മതന്യൂനപക്ഷങ്ങളുണ്ട്, മതഭൂരിപക്ഷങ്ങളുണ്ട്. ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്, ഭാഷ ഭൂരിപക്ഷങ്ങളുണ്ട്. ഇതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകത. അത് ലോകത്തിൽ ഏറ്റവും മികച്ച ഭരണഘടനകളിൽ ഒന്നാണ്. ആ ഭരണഘടന ന്യൂനപക്ഷത്തെ പ്രത്യേകം പരിഗണിക്കുന്നു എന്നതാണ്. ഭൂരിപക്ഷത്തെപ്പറ്റി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നും എണ്ണത്തിൽ കൂടുതലുള്ള ആളുകളാണല്ലോ ജനാധിപത്യത്തിൽ ഭരണം കൈയാളുക. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഉണ്ടാക്കുന്ന സർക്കാർ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഭൂരിപക്ഷത്തിൻ്റെ ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് ആ ന്യൂനപക്ഷങ്ങളെ നിർണയിക്കുകയും ചെയ്തു. ഭാഷാപരമായും മതപരമായും ഒക്കെയുള്ള, സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെയുള്ള പരിഗണന വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ നിർണയിച്ചിട്ടുണ്ട്. ആ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയും വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നത് രാജ്യത്തിൻ്റെ ചുമതലയാണ്. രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെയും ചുമതലയാണ്. ഇപ്പോൾ നാം കാണുന്ന ഒരു പ്രയാസം, നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ അവഗണിക്കപ്പെടുന്ന അവസ്ഥ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഫാസിസം കടന്നു വരുന്നു. ഭൂരിപക്ഷത്തിൻ്റെ പേരു പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ സമൂഹത്തിലുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം വർഗീയത പ്രചരിപ്പിക്കുന്നു. ഇവിടെ എന്തു ചെയ്യും ഇന്ത്യ ഇന്ത്യയായി നിൽക്കാൻ എന്നത് ഒരു വലിയ വിഷയമാണ്. ആരാധനാലയങ്ങളുടെ പേരിൽ കലഹമുണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഖുർആനിനെതിരിൽ ആളുകളെ ബോധവൽക്കരിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ, വർഗീയത, കലഹം, നാടിനെ നശിപ്പിക്കുന്ന വിധത്തിലേക്ക് രാജ്യത്ത് പലതും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. മതേതരത്വമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്. മതേതരത്വമാണ് ഇന്ത്യയുടെ ആത്മാവ്. അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങൾക്കും, അവ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇവിടെ അത് വിശ്വസിക്കുവാനും ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യം അംഗീകരിച്ചേ മതിയാവും. മതവിശ്വാസത്തിന്, മത ആചരണത്തിന്, മതപ്രചാരണത്തിന് ഇവിടെ സ്വാതന്ത്ര്യം ഭരണഘടന നൽകിയതാണ്.
പക്ഷേ അതിന് നിബന്ധനകളുണ്ട്. അത് പൊതു ജനാരോഗ്യത്തിന് തടസ്സം വരുത്തരുത്, പൊതു സമാധാനത്തിന് ബുദ്ധിമുട്ട് വരുത്തരുത്, അതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ശാന്തമായ നിലക്കുള്ള ഒരു മതജീവിതമാണ് മതേതര സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. അതിൽ ആര് അതിനെതിർ പ്രവർത്തിക്കുന്നുവോ അപ്പോൾ നമ്മുടെ മതേതര സങ്കല്പം തകരും. ഒരു മനുഷ്യൻ മതം ആചരിക്കുന്നത് കൊണ്ട് അയാളുടെ മതത്തിലോ മറ്റു മതത്തിലോ പെട്ട ആളുകൾക്ക് ദോഷം, ബുദ്ധിമുട്ട്, പ്രയാസമുണ്ടായാൽ അത് നമ്മുടെ മതേതര സങ്കല്പത്തിനെതിരാണ്. എൻ്റെ മതം നിൻ്റെ മതം എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ആരാധനാലയം നിൻ്റെ ആരാധനാലയം എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവം നിൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വേർതിരിഞ്ഞുകൊണ്ട് കലഹിച്ചാൽ നമ്മുടെ രാജ്യം നശിച്ചു പോകും. നമുക്ക് നമ്മുടെ രാജ്യത്തെ നിലനിർത്തണം. ഇങ്ങനെ പോയി ഇത് നശിച്ചു പോകണമോ അല്ലെ നിലനിൽക്കണമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിലനിൽക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഒരു സംഗതി, ഈ രാജ്യത്തെ മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കണം എന്നതാണ്. രാജ്യം പിടിവിട്ടു പോയിട്ടൊന്നുമില്ല, രാജ്യം വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുമില്ല. മതേതര ശക്തികൾ ഛിന്ന ഭിന്നമായി പോയതുകൊണ്ടുണ്ടായ ഒരു ദുരന്തമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാർ പോലും ഇന്ത്യയുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ വോട്ട് ചെയ്ത ആളുകളുടെ ഭൂരിപക്ഷം നേടിയിട്ടല്ല ഭരിക്കുന്നത്. പിന്നെയോ അത് മതേതര കക്ഷികൾ ഛിന്ന ഭിന്നമായി പോയതുകൊണ്ടുണ്ടായ ഒരു ഭൂരിപക്ഷമാണ്. അപ്പം മതേതര കക്ഷികൾ ഒന്നിച്ചു നിൽക്കുക എന്നത് ന്യൂനപക്ഷങ്ങളുടെയും മതേതര കക്ഷികളുടെയും എല്ലാ മതസമൂഹങ്ങളുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമാണ്. അതാണ് നമ്പർ വൺ. പിന്നെയുള്ളത്, ഇവിടെ ജീവിക്കുന്ന ആളുകൾ സ്വയം പഠിക്കേണ്ട ഒരു വിദ്യാഭ്യാസമുണ്ട്, ശീലിക്കേണ്ട ഒരു വിദ്യാഭ്യാസം, പ്രധാനമായും മതസമൂഹങ്ങളിൽ. മതം ഒരുതരം വികാരമായി മാറുകയാണ് ഇപ്പോഴ്. മതം അങ്ങനെയല്ല ആവേണ്ടത്. മതം ഒരു ശക്തിപ്രകടനമായി വരികയാണ്. മതം അങ്ങനെയല്ല വേണ്ടത്. മതം വിശ്വാസമാണ്, മൂല്യങ്ങളാണ്, ആത്മീയതയാണ്. മനുഷ്യർക്ക് നന്മ നൽകാനുള്ള ധർമ്മനിഷ്ഠയുള്ള ജീവിതമാണ്. അത് നമ്മൾ ഇനിയും പഠിപ്പിക്കേണ്ടതുണ്ട്. ഏത് മതത്തിൽപ്പെട്ടവരായാലും, മുസ്ലിമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും, നാം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം മതം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ്. നേരുള്ള സമൂഹമായിരിക്കണം, നേരുള്ള വ്യക്തികളായിരിക്കണം. അങ്ങനെ പോകുന്ന ഒരു സമൂഹം മതത്തെ ചൂഷണം ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ക്യാമ്പയിൻ വന്നപ്പോഴേ നമ്മളതിന് കൊടുത്തിട്ടുള്ള ഒരു ക്യാപ്ഷൻ അതാണല്ലോ, നേരുള്ള സമൂഹം, നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്ന്. ഈ തൗഹീദാണ് നിദാനം എന്നത് ചൂഷണമുക്തമായ ഒരു മതജീവിതത്തിന് ആവശ്യമാണ്. മതത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഒരുപാട് ചൂഷണം നടക്കുന്നത്. മനുഷ്യനും ദൈവത്തിനുമിടയിൽ ഇടയാളന്മാരെ സൃഷ്ടിക്കുകയും പ്രാർത്ഥനകളും നേർച്ചകളും തീർത്ഥാടനങ്ങളും ഒക്കെ ആ ഇടത്തട്ട കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്ത് മനുഷ്യൻ്റെ പണ ജീവത്തുക്കളും എല്ലാം ചൂഷണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ, അത് തൗഹീദ് നശിച്ചത് കൊണ്ട് ഉണ്ടായിത്തീർന്നതാണ്. അപ്പോൾ ഇന്ത്യാരാജ്യം ഇന്ത്യാരാജ്യമായി നിലനിൽക്കണമെങ്കിൽ ഒന്നാമതായി മതേതര ശക്തികൾ ഒന്നിച്ച് നിൽക്കുക, രണ്ടാമത്തേത് മതജീവിതം നയിക്കുന്ന ആളുകൾ, മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ, മതം അനുഷ്ഠിക്കുന്ന ആളുകൾ മറ്റുള്ളവരെയും കൂടി ഉൾക്കൊള്ളുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, ഭൗതികമായ സർവകാര്യങ്ങളിലും ഒന്നിച്ച് നിൽക്കുവാനുള്ള ഒരു വിദ്യാഭ്യാസം ആവശ്യമാണ്. ഒരു മതത്തിൽപ്പെട്ടവൻ മറ്റു മതത്തിൽപ്പെട്ടവൻ മറ്റൊരു വിശ്വാസികളുടെ ആരാധന നിർവഹിക്കേണ്ടതില്ല, നിർവഹിക്കാനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, അയൽപ്പക്ക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യരെന്ന നിലക്കുള്ള. ആ ബന്ധങ്ങൾ നിലനിർത്തണം, സ്നേഹം പങ്കുവെക്കണം, പരസ്പരം ബഹുമാനിക്കണം, അന്യൻ്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയാകുമ്പോഴാണ് മതേതരത്വം നിലനിൽക്കുക എന്ന് നമ്മൾ അറിയണം. സർവ്വ മനുഷ്യരും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, സർവ്വ മനുഷ്യരും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്നതൊക്കെ ഇസ്ലാമിൻ്റെ, ഖുർആനിൻ്റെ അടിസ്ഥാന സന്ദേശമാണ്. സ്വാതന്ത്ര്യസമര കാലഘട്ടം നോക്കിയാൽ അറിയാം ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു എന്ന്. വിവിധ വിശ്വാസങ്ങളുള്ള ആളുകളാണല്ലോ. ഗാന്ധിജി ഒരു ഭക്തനായ ഹിന്ദു ആയിരുന്നു, ഒരു സനാതന ധർമ്മിയായിരുന്നു. പക്ഷേ
അദ്ദേഹം മറ്റു മതങ്ങളെ ബഹുമാനിച്ചു. തൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങുമ്പോൾ സർവമത പ്രാർത്ഥന നടത്തിയിരുന്നു ഗാന്ധിജി. അതിൽ ഇസ്ലാമിക പ്രാർത്ഥനയായി അദ്ദേഹം ഉരുവിട്ടിരുന്നത് സൂറത്തുൽ ഫാത്തിഹ ആയിരുന്നു. രാമഭക്തനായിരുന്നു ഗാന്ധിജി. മരണസമയത്ത് റാം റാം എന്നുച്ചരിച്ചുകൊണ്ടാണ് ഗാന്ധിജി മരിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല, അദ്ദേഹത്തിന് മതമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഗാന്ധിജിയുടെ കൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ഇപ്പുറത്ത് നമുക്ക് കാണാവുന്നത് മൗലാന അബുൽ കലാം ആസാദ്. മൗലാന ആസാദ് ആരാ? ഇമാമുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന മഹാനാണ്. ഖുർആൻ വിവർത്തനം ചെയ്ത വലിയ പണ്ഡിതനാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ലോകത്തിന് കാഴ്ചവെച്ചിട്ടുള്ള വലിയ ഒരു ചിന്തകനാണ് അദ്ദേഹം. മൗലാന ആസാദ് പൂർണ്ണമായും ഒരു നല്ല മുസ്ലിമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും കൂടെ പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇതാണ് മതേതരത്വം എന്ന നിലക്ക് രാജ്യം ഈ സ്വാതന്ത്ര്യം നിലനിർത്തി മുന്നോട്ട് പോകുവാൻ നാം ശീലിക്കേണ്ടത്. അതിലേക്ക് പുതിയ തലമുറ യുവജനത കടന്നു വരുവാനും ശാന്തരായി ജീവിക്കുന്ന, കലഹങ്ങളില്ലാത്ത, വർഗീയതയില്ലാത്ത, തീവ്രതയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ആളെ കൊണ്ടുവരുവാനും ISM പരിശ്രമിക്കണം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മതേതര ഇന്ത്യ ചരിത്രത്തിൻ്റെ വർത്തമാനം എന്നാണ്. മതേതര ഇന്ത്യ ചരിത്രത്തിൻ്റെ വർത്തമാനം എന്ന് പറഞ്ഞാൽ മതേതര ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയാം. അതേ സംബന്ധിച്ചാണ് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ഇത് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു കോൺട്രവേഴ്സി, ഒരു വിവാദമുണ്ടായിരുന്നു. ആ വിവാദം ഏകദേശം സമാനമായ ഒരു വിഷയത്തിനെ ആസ്പദിച്ച് മറ്റൊരു വെബിനാറിൽ ഞാൻ പങ്കെടുത്തതിൻ്റെ ഭാഗമായി അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഒരു ദേശവിരുദ്ധനായി എന്നെ ചിത്രീകരിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന കാര്യവും ഇത് കേൾക്കുന്നവർക്കറിയാം. അങ്ങനെ വരുമ്പം എന്ത് സംസാരിച്ചാലും അത് എന്താ പറയുക, ദേശവിരുദ്ധതയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പ്രത്യേക ദേശീയതയുടെ ശക്തികൾ നമ്മുടെ നാട്ടിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് മതേതരത്വം ഇന്നെങ്ങനെ എന്ന് അന്വേഷിക്കുമ്പോൾ അതൊക്കെ പരാമർശിക്കേണ്ടി വരുന്നത്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ആ സ്വതന്ത്ര ഇന്ത്യയിൽ 1947 രൂപം കൊണ്ട സ്വതന്ത്ര ഇന്ത്യയിൽ അതിനു മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും ഇല്ലായിരുന്നു. പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒന്നുമില്ലാത്ത ഒരു ഇന്ത്യയാണ് 1947 സ്വതന്ത്ര ഇന്ത്യ എന്ന നിലയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടത്. നെഹ്റു 1947 ഓഗസ്റ്റ് 14 ഈ രാത്രി രാജ്യത്തോട് നടത്തിയ പ്രഭാഷണത്തിൽ ഒരു പുതിയ ഇന്ത്യ കണ്ണു തുറക്കുന്നു ഈ രാത്രിയിൽ അദ്ദേഹം പറയുമ്പോൾ ആ ഇന്ത്യയുടെ ഭൂപടത്തിൽ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശൊക്കെ പിന്നെ 1971 ശേഷം ഉണ്ടാകുന്ന രാജ്യമാണ്. അത് തന്നെ പാകിസ്ഥാൻ പിളർന്നുണ്ടാകുന്ന രാജ്യമാണ്. അപ്പോൾ പാകിസ്ഥാനിന് ശേഷമുള്ള ഇന്ത്യ എന്ന നിലയ്ക്കാണ് ആധുനിക ഇന്ത്യ 1947 നമ്മുടെ ഭൂപടത്തിലേക്ക് പിറന്നു വീഴുന്നത്, പുതിയൊരു സ്വതന്ത്ര ശിശുവായി. അങ്ങനെയാണ് നാം അന്ന് മനസ്സിലാക്കുന്നത്. 1950 നമുക്ക് ഒരു ഭരണഘടനയുണ്ടായി. നാം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ആ ഭരണഘടന ആണ് സത്യത്തിൽ ഇന്ത്യയുടെ ഭരണാവസ്ഥയെയും ഇന്ത്യൻ മതേതരത്വത്തെയും നിർവചിക്കുന്ന രേഖ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം കാണുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഭാഷാ ജനത, വ്യത്യസ്തങ്ങളായ സാംസ്കാരിക ധാരകൾ എല്ലാം ഒരു ഇന്ത്യയിലേക്ക് ഏകോപിപ്പിക്കപ്പെടുമ്പോൾ ആ ഇന്ത്യ വാഗ്ദാനം ചെയ്തത് അത് മതേതരത്വമായിരിക്കും, ജനാധിപത്യമായിരിക്കും, എല്ലാ ഭാഷാ സംസ്ഥാനങ്ങൾക്കും തുല്യ പദവി നൽകുന്നതായിരിക്കും. ചുരുക്കത്തിൽ ലോകസമക്ഷം ഒരു പുതിയ ജനാധിപത്യ മതേതര രാജ്യമുണ്ടായി എന്നതാണ് 1950
ഒരു ഭരണഘടന അംഗീകരിക്കുന്നത് വഴി രാഷ്ട്രീയമായി ഇന്ത്യയിൽ സംഭവിച്ചത്. ആ ഇന്ത്യ 1950-ൽ ഭരണഘടന വെച്ച് നാം നിർവചിച്ച ഇന്ത്യ, 1947-ൽ പിറന്ന് വീണ പുതിയ ഇന്ത്യ, ആ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ, അതിൻ്റെ മതേതരത്വത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ത് എന്നാണ് സെമിനാർ അന്വേഷിക്കുന്നത്. ആ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ അവസ്ഥ അത്ര മെച്ചമല്ല. നാം കാണുന്ന ഇന്ത്യ പഴയതുമാതിരി നിലനിൽക്കുന്നില്ല. കാരണം ഇന്ന് അധികാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശക്തികളാണ്. നമുക്കറിയാവുന്നതുമാതിരി മഹാത്മാഗാന്ധിയെ, ഇന്ത്യയുടെ ആദ്യത്തെ രക്തസാക്ഷി, ഏറ്റവും ഉന്നതനായ സമുന്നതനായ രക്തസാക്ഷി, അദ്ദേഹത്തെ ഹിന്ദു വർഗീയവാദികളാണ് വെടിവെച്ച് കൊന്നത് 1948-ൽ. അങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അവർ പ്രഖ്യാപിച്ചത്, ഈ രാജ്യം ഹിന്ദുക്കളുടേതാണ്, ഹിന്ദു രാഷ്ട്രീയം, ഹിന്ദു സംസ്കാരം അതൊക്കെ പുലരണമെന്ന് വിചാരിച്ച ഹിന്ദു മഹാസഭയുടെ ഭാഗമായി നിന്ന ആളുകളാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്, ഗോഡ്സെ. ആ ഗോഡ്സെയെ അംഗീകരിക്കുന്ന എം പിമാർ പാർലമെൻറ്റിലുള്ള കാലത്താണ് നാം ഇത് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഒരു സന്യാസിനി എം പിയായി മാറി, എം പിയായി മാറി അവർ ഭോപ്പാലിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ എം പിയായി മാറുന്ന ആ സന്യാസിനി അവർ ഗാന്ധിജിയെ കൊന്ന ഹിന്ദു മഹാസഭയുടെ ഗാന്ധിവധത്തിൻ്റെ അന്ന് തന്നെ അതിനെ ഉയർത്തിപ്പിടിക്കുന്ന സമ്മേളനങ്ങളിൽ, യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഗാന്ധിയെ കൊന്ന ഗോഡ്സെയെ മഹാനായി പുകഴ്ത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, അത്തരമൊരു അവസ്ഥാന്തരം ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നിരിക്കുന്നു. തനി ഹിന്ദുത്വവാദികൾ ഗാന്ധിയെ കൊന്ന സംഭവത്തെ അപലപിക്കുന്നതിന് പകരം അതിനെ അഭിനന്ദിക്കുന്ന ആളുകൾ എം പിമാരായി ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിക്കഴിയുമ്പോൾ അതൊരു പഴയ ഇന്ത്യയല്ല എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഒരു പുതിയ ഇന്ത്യ രൂപപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു പള്ളി പൊളിച്ച സ്ഥാനത്ത് ഒരു പുതിയ ക്ഷേത്രം പണിയുന്നു. നിശ്ചയമായും അതൊരു കോടതി വിധിയുടെ ഭാഗമാണ്. കോടതി വിധിയെ എല്ലാവരും മാനിക്കുന്നു, അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയാണ്. ആ വിധി അനുസരിച്ച് അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണിയാനുള്ള അവകാശം അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾക്കുണ്ട്. അതിനൊരു സമിതിയുണ്ട്. ആ സമിതിയോട് അത് പണിഞ്ഞോളാൻ പറഞ്ഞു സുപ്രീം കോടതി. അതിനെ മാനിക്കുന്നു എല്ലാവരും. അതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നെങ്കിൽ പരിഹരിക്കട്ടെ എന്ന നിലയ്ക്ക് മാനിക്കുന്നു, അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും. അങ്ങനെ മാനിക്കുന്നവർക്ക് പോലും അവർക്ക് അവശിഷ്ട ആശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ ക്ഷേത്രം പണിയുന്നതിൻ്റെ കല്ല് നിക്ഷേപിക്കപ്പെട്ടതായിട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. എല്ലാ അർത്ഥത്തിലും അളവിലോ തെറ്റാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ കയറുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ എന്തായാലും സത്യപ്രതിജ്ഞ ലംഘനമാണ് ഒരു ക്ഷേത്രത്തിന് പോയി അത് നിർമ്മിക്കുന്നതിൻ്റെ കല്ലിടുന്നത്. പ്രത്യേകിച്ച് ഒരു പള്ളി പൊളിച്ച് ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ, ക്ഷേത്രം നിർമ്മിക്കേണ്ട ഒരു ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യുമ്പോൾ രാജ്യം അത് ചെയ്യുന്നതിന് തുല്യമാകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യം പള്ളി പൊളിച്ച സ്ഥാനത്ത് അമ്പലം പണിയുന്ന ആ നിലയ്ക്കുള്ള വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി മാറുന്നു. അഥവാ 1950-ൽ ഉറപ്പാക്കപ്പെട്ട മതേതര ജനാധിപത്യം ധ്വംസിക്കപ്പെടുന്നു. ധ്വംസിച്ചതോ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ. ഇത്തരമൊരവസരം വരുമ്പോൾ ഈ വർത്തമാനകാലത്ത് നിന്ന് നാം ആലോചിക്കേണ്ടത് എന്താണ്? ഇന്ത്യ ഉറപ്പാക്കപ്പെട്ട മതേതരവും ജനാധിപത്യവും എല്ലാ ജനതയ്ക്കും കിട്ടുന്ന രീതിയിൽ പുനർനിർവചിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ രാഷ്ട്രീയ നിലനിൽപ്പ്. അതാണ് ഇന്ന് നാം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ISM പോലെയുള്ള സംഘടനകൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എനിക്കറിയില്ല. പക്ഷേ ചരിത്രത്തിൻ്റെ വർത്തമാനം പറഞ്ഞാൽ ആ വർത്തമാനം അത്രത്തോളം ആശാവഹമായ ഒരു കാര്യമായിരിക്കില്ല. വാസ്തവത്തിൽ നെഹ്റുവും അല്ലെങ്കിൽ ഗാന്ധിജിയും നെഹ്റുവും വിഭാവനം ചെയ്ത
ഒരു ഇന്ത്യയിൽ നിന്ന് എത്രയോ കാതം അകലെയാണ് ഇപ്പോൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ വിവക്ഷിക്കാവുന്ന ഇന്ത്യ. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ധ്വംസിക്കപ്പെടുമ്പോൾ സത്യത്തിൽ ഇന്ത്യയുടെ ഏകതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഏകതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഭിന്നധാരകളെ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ച 1947 ആ ആരംഭഘട്ടത്തിലെ ആ തീരുമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം നാം എടുക്കേണ്ട നിലപാട് എൻ്റെ അഭിപ്രായത്തിൽ മതേതര ജനാധിപത്യ ഇന്ത്യൻ സംവിധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നാം ആരംഭിച്ചേ തീരൂ. അതിനെ തകടം മറിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അധികാരത്തിൽ കയറിയാൽ ഭരണഘടനയെ അനുശാസിക്കുന്നതാണ് ചെയ്യേണ്ടത്. മുമ്പ് എൽ കെ അദ്വാനി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ്, അദ്ദേഹം മുമ്പ് മന്ത്രിയായിട്ടൊക്കെ ഇരുന്നയാളാണ്, വളരെ പരിണതപ്രജ്ഞനായ വൃദ്ധനായ അദ്ദേഹം പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് വരെയാണ് ഹിന്ദുത്വം, അതിനുശേഷം നാം ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുക. ജയാപജയങ്ങൾ നിർണയിക്കുന്ന ആ വാതിലിൽ വെച്ച് ഹിന്ദുത്വ രാഷ്ട്രീയം തീരുന്നു, അതിനുശേഷം നമ്മെ നയിക്കുന്നത് ഭരണഘടനയാണ്. അങ്ങനെ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നയിക്കുന്നത് ഭരണഘടനയാണോ എന്ന ചോദ്യം ഉയർത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നന്ന്, ഇനി അങ്ങനെ അല്ലെങ്കിൽ തിരിച്ചങ്ങനെ ആക്കാനുള്ള ശ്രമങ്ങളാണ് മതേതര ശക്തികൾ ഇന്ത്യയിൽ നടത്തേണ്ടത് എന്നാണ് ഈ വെബിനാറിൽ പരിണതപ്രജ്ഞരായ ആൾക്കാർ പങ്കെടുക്കുന്ന ഈ വെബിനാറിൽ ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അത്തരമൊരഭിപ്രായം കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയില്ല എന്ന പ്രത്യാശയോടെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നന്ദി. അസ്സലാമു അലൈക്കും. ISM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മതേതര ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ വർത്തമാനം എന്ന വെബിനാറിൽ പങ്കെടുക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക്, സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലാണ് ഈ കോവിഡ് കാലത്ത് ISM സംസ്ഥാന കമ്മിറ്റി ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. മതേതര ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ വർത്തമാനം. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്ന പശ്ചാത്തലം. ഫ്രഞ്ച് ഫിലോസഫറായ ജീൻ പോൾ സാർത്ര് ഒരിക്കൽ ഫ്രാൻസിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഫ്രാൻസ് ഇപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പേരാണ്, അതൊരു രോഗത്തിൻ്റെ പേരായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. ഇന്ത്യ ഒരു രാഷ്ട്രത്തിൻ്റെ പേരാണ്, അതൊരു മാറാരോഗത്തിൻ്റെ പേരായി മാറാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മതേതര വിശ്വാസികളായ ഓരോ ഇന്ത്യൻ പൗരനും. ഇന്ത്യ അതിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാവരും, ഓരോ ഇന്ത്യൻ പൗരനും നിൽക്കുന്നത്. പക്ഷേ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളാതെ, ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് ഇന്ത്യയുടെ ചരിത്രം? ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ വക്താക്കൾ കൊണ്ടുനടക്കുന്ന വിവേകാനന്ദൻ തന്നെ ചരിത്രപ്രസിദ്ധമായ ചിക്കാഗോയിലെ പ്രസംഗം, 1893 അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അമേരിക്കക്കാരെ അഭിസംബോധന ചെയ്തതിനെക്കുറിച്ചാണ് വളരെ ആലങ്കാരികമായി എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ഇന്ത്യയുടെ പൈതൃകത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറഞ്ഞത്, ഐ ആം പ്രൗഡ് ടു ബിലോങ് ടു എ നാഷൻ വിച്ച് ഹാസ് ഷെൽട്ടേഡ് ദ പെർസിക്യൂട്ടഡ് റഫ്യൂജീസ് ഓഫ് ഓൾ റിലീജിയൻസ് and all countries of the earth. നാം ലോകത്തിലെ സകല രാഷ്ട്രങ്ങളും മതങ്ങളും പുറന്തള്ളിയവരെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ച രാഷ്ട്രമാണ് എൻ്റെ രാഷ്ട്രം എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് 1893 വിവേകാനന്ദൻ പ്രസംഗിച്ചത്. എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കാണിച്ച മഹത്തായ പൈതൃകത്തിൻ്റെ ഉടമകളാണ് ഇന്ത്യക്കാർ.
നിർഭാഗ്യരെന്ന് പറയട്ടെ ഇന്ന് എത്തി നിൽക്കുന്നത് മതത്തിൻ്റെ പേരിൽ പൗരത്വം പോലും നിർണയിക്കപ്പെടുന്ന ഒരു കാലത്താണ്. ഒരു മത പ്രതിനിധികളാണെങ്കിൽ നിങ്ങൾക്ക് പൗരത്വം ലഭിക്കുകയും പ്രത്യേക മതത്തിൻ്റെ പ്രതിനിധികളാണെങ്കിൽ നിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് രാജ്യമെത്തി എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രം എവിടെയാണ് ഇന്ന് എത്തി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ വർത്തമാനമാണ് പൗരത്വ നിയമത്തിലൂടെ ലോകത്തിനു മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുത്തത്. മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുന്ന മുസ്ലിമായിപ്പോയി എന്നതിൻ്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായി എന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന രാജ്യമുയർത്തിപ്പിടിച്ച എല്ലാ മഹത്തായ പാരമ്പര്യങ്ങളെയും തള്ളിപ്പറയുന്നൊരു നിലപാടാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഏറ്റവും ഭയപ്പെടുന്ന ഒരു പദം സെക്കുലറിസം എന്ന പദമാണ്. ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ പ്രസിദ്ധീകരിച്ചപ്പോൾ സെക്കുലറിസം എന്ന പദം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ബി ജെ പി ഗവൺമെൻറ് പ്രസിദ്ധപ്പെടുത്തിയത്. സെക്കുലറിസത്തോടുള്ള സമീപനം ഒളിഞ്ഞും തെളിഞ്ഞും പലതവണ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തിനാണ് അവർ ചരിത്രത്തെ തമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം, പുതിയ നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബി ജെ പിയുടെ മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ നയം സദുദ്ദേശപരമാണ് എന്ന് കരുതാൻ നമുക്ക് നിർവാഹമില്ല. ഓരോ നയങ്ങളും ഓരോ നിയമങ്ങളും ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ചില അജണ്ടകൾ ഒളിച്ചു വെക്കുന്ന നിയമങ്ങളും നയങ്ങളുമാണ്. അത്തരം മുന്നനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയവും അത്തരത്തിലുള്ള അജണ്ടകളുടെ ഒളി അജണ്ടകളുടെ സ്ഥാപനവൽക്കരണത്തിനുള്ള ശ്രമമാണോ എന്നുള്ളത് വരും കാലമാണ് തെളിയിക്കേണ്ടത്. ഭാഷകളോടുള്ള, അറബി ഭാഷയോടുള്ള, ഉറുദു ഭാഷയോടുള്ള നിഷേധാത്മകമായ സമീപനം ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ചരിത്രത്തിൻ്റെ കാവ്യവൽക്കരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസ നയത്തിലൊക്കെ ഇടപെടുമ്പോൾ സ്വന്തമായി ചരിത്രമില്ലാത്തവർ ചരിത്രത്തെ വക്രീകരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ് മോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നടത്തിയിട്ടുള്ള നീക്കങ്ങൾ ആ രാജ്യത്തെ ന്യൂനപക്ഷമായ ജൂതന്മാർക്കെതിരെ ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയ അതേ തന്ത്രങ്ങളാണ് ഇന്ത്യയിലും മോദി ഗവൺമെൻറ് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപരവൽക്കരണം, അതറിങ്. ജർമ്മനിയിൽ അതിൻ്റെ അവസാനം എന്തായി എന്ന് നമ്മൾ കണ്ടു. 600,000 ജൂതരെ കൊന്നൊടുക്കുമ്പോൾ ജർമ്മനിയിലെ 7 കോടി മനുഷ്യർ നിശബ്ദരായി നിൽക്കുകയായിരുന്നു. ഈ 7 കോടി ജനതയും നാസി പാർട്ടിയിൽ അംഗങ്ങളായതുകൊണ്ടല്ല, പക്ഷേ മാനസികമായി അങ്ങനെ പരിവർത്തിപ്പിക്കാൻ ജർമ്മനിയിലെ ഹിറ്റ്ലർക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയിലും അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിച്ച് ഭൂരിപക്ഷത്തിൻ്റെ ഏകീകരണമുണ്ടാക്കി അധികാരം എക്കാലവും നിലനിർത്തുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ബി ജെ പിയും മോദിയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചരിത്രം, യഥാർത്ഥ ചരിത്രം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനുള്ള വേദികളാണ് ഇത്തരം വെബിനാറുകൾ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ വക്താക്കൾക്ക്
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയെങ്കിലും പങ്കെടുത്തതിൻ്റെ ഒരു അനുഭവം പറയാനുണ്ടോ, അവകാശപ്പെടാനുണ്ടോ? സവർക്കറെ കുറിച്ച് പറയുന്നുണ്ട്, സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലക്കാണ് RSS പ്രചരിപ്പിക്കുന്നത്. സത്യത്തിൽ ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുത്തതിൻ്റെ ചരിത്രരേഖകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മറ്റൊരാൾ അടൽ ബിഹാരി വാജ്പേയിയാണ്. സ്വാതന്ത്ര്യ സമര രംഗത്ത് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ സമരത്തിൽ പങ്കെടുത്തതല്ല, സമരം കാണാൻ പോയതാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് എന്നതിൻ്റെ രേഖകൾ, തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. സ്വന്തമായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെയോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായതിൻ്റെയോ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ ചരിത്രത്തെ വക്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ടിപ്പു സുൽത്താനെ അവർ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത്. ടിപ്പു സുൽത്താൻ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാരോട് നേരിട്ട് പടപൊരുതി വീരമൂർത്തി വരിച്ച നാട്ടുരാജാവ് വേറെ ഉണ്ടാവില്ല. എല്ലാവരെയും ഒരുപോലെ കണ്ട, ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് ഫണ്ടനുവദിച്ച, തൻ്റെ സേനാനായകരായിപ്പോലും സഹോദര സമുദായത്തിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിയ ഒരു വ്യക്തിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുക, ഭാര്യയും കുഞ്ഞമ്മദ് ഹാജിയെ മതഭീകരവാദിയായി ചിത്രീകരിക്കുക, ഗാന്ധിജി 1921 മലബാർ കലാപത്തെ സംബന്ധിച്ച് പറഞ്ഞ ആശങ്കകളാണിപ്പോൾ RSS ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ അന്ന് വാര്യംകുന്നൻ ഇത്തരമൊരു പ്രചരണമുണ്ടായപ്പോൾ ഹിന്ദു പത്രത്തിന് എഴുതിയ കത്ത് ഹിന്ദു പത്രമീഡിയയുടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എത്രമാത്രമായി ഒരുപാട് സ്വീകരിച്ചായിരുന്നു. ബ്രിട്ടീഷുകാരനോട് സന്ധിയില്ലാത്ത സമരം ചെയ്ത, സ്വന്തമായി കറൻസി ഉണ്ടാക്കി, നാണയമുണ്ടാക്കി, ഒരു നാട് ഭരിച്ച്, മലയാള നാട് എന്ന പേര് കൊടുത്ത് ബ്രിട്ടീഷുകാരനോട് സമരം ചെയ്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെയാണ് ഒടുവിൽ ബ്രിട്ടീഷുകാരൻ വധിക്കുമ്പോൾ പോലും തൻ്റെ ധീരത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി തയ്യാറായ വാര്യംകുന്നനെയാണ് മതഭീകരവാദിയായി ചിത്രീകരിക്കുന്നത്. സ്വന്തമായി ചരിത്രമില്ലാത്തവർ ഉള്ള ചരിത്രത്തെ വക്രീകരിക്കുക, ചരിത്രത്തെ തമസ്കരിക്കുക, അതിനാണ് ഹിസ്റ്ററി കൗൺസിൽ പോലെയുള്ള ചരിത്ര സ്ഥാപനങ്ങളിൽ RSS കുത്തി നിറച്ച് തങ്ങൾക്കനുകൂലമായ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നമ്മൾ ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ ചരിത്രമാണ്, ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ വിളിച്ചു പറയേണ്ടത്. ഒപ്പം ഈ ഒളി അജണ്ടകളെ വിദ്യാഭ്യാസ നയം പോലെയുള്ള ചരിത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ കൂടി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഇത്തരം അജണ്ടകളെയൊക്കെ ലോകത്തോട് വിളിച്ചു പറയുക, രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുക എന്ന ചരിത്രപരമായ ദൗത്യം കൂടി നമുക്ക് നിർവഹിക്കാനുണ്ട്. സത്യം വിളിച്ചു പറയുന്നത് പോലും ഇക്കാലത്ത് ഒരു സമരമാണ്. ആ സമരമാണ് ISM സംസ്ഥാന കമ്മിറ്റി ഈ വെബിനാറിലൂടെ സംഘടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന്, ഈ കോവിഡ് കാലത്ത് ഒട്ടേറെ പരിമിതികൾ നമുക്കുണ്ട്, ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് സത്യം വിളിച്ചു പറയാൻ ഉള്ള സ്പേസ് ഇത്തരത്തിലുള്ള വേദികളിലൂടെ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ISM ഭാരവാഹികളെ അനുമോദിച്ചുകൊണ്ട് ഈ വെബിനാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെയൊക്കെ ജനാധിപത്യ പന്ത നിരപേക്ഷ ദേശരാഷ്ട്രം ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഏതാണ്ട് 35 നൂറ്റാണ്ടിനടുത്ത് സമയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മുജാഹിദ് യുവജന പ്രസ്ഥാനം ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ
സ്വാതന്ത്ര്യ ദിനം എന്ന നിലയിൽ ഓരോ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അത് നൽകിയ പ്രതീക്ഷകളെക്കുറിച്ചും അവ എത്രത്തോളം പ്രായോഗികമായി എന്നതിനെ കുറിച്ചുമെല്ലാമുള്ള ചർച്ചകൾക്ക് നിമിത്തമായിത്തീരുന്നു, വേദിയായിത്തീരുന്നു. ISM-നെ പോലുള്ള ഒരു മുസ്ലിം യുവജന സംഘടനയുടെ ആലോചനകളിൽ സ്വാഭാവികമായും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇത്തരം ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിത്തീരുന്നു. സ്വാതന്ത്ര്യം മുസ്ലിങ്ങളുടെ അനുഭവത്തിൽ എങ്ങനെയാണ് കടന്നു വന്നത്, എങ്ങനെയാണ് നിലനിൽക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ ഗൗരവത്തോടുകൂടി സംവാദങ്ങൾക്ക് വിധേയമാകുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക ദേശരാഷ്ട്രം, അത് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രാപിച്ച് രൂപം കൊണ്ടതിന് പിന്നിൽ നീണ്ട സമരങ്ങളുടെ ചരിത്രമുണ്ട് എന്ന് നമുക്കറിയാം. ആ സമരങ്ങൾ പല കാലഘട്ടങ്ങളിൽ പല വ്യക്തികളുടെ നേതൃത്വത്തിൽ പല കൂട്ടായ്മകളുടെ മുൻകൈയിൽ പലപ്പോഴും വ്യത്യസ്തങ്ങളായ പ്രത്യയശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന സമരങ്ങളാണ്. ആന്റി കൊളോണിയലിസം, കൊളോണിയൽ വിരുദ്ധതയായിരുന്നു ആ സമരങ്ങളുടെ പൊതുവായ അന്തർധാര. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധമായ സമരങ്ങളിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ബ്രിട്ടീഷ് വിരുദ്ധം എന്നല്ല, ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ കൊളോണിയൽ അധിനിവേശ ശക്തികളായിരുന്ന പോർച്ചുഗീസുകാർക്കെതിരായ സമരങ്ങളുടെ നേതൃത്വം തന്നെ കാപ്പാട്ട് വാസ്കോഡഗാമ കപ്പയിറങ്ങിയതിനെ തുടർന്ന് ഒരു നൂറ്റാണ്ട് കാലം സാമൂതിരി രാജാവിന്റെ നാവികപ്പട എന്ന നിലയിൽ അറബിക്കടലിൽ അവരോട് പോരാടിയ കുഞ്ഞാലിമരക്കാർമാരുടെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം നാവികരുടെയും ചരിത്രത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് കൊളോണിയലിസത്തിനെതിരായ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പോരാട്ടം. ഇന്ത്യയിൽ കൊളോണിയലിസത്തിന്റെ 1st മുതൽക്ക് തന്നെ മുസ്ലിങ്ങളുടെ അതിനെതിരായ പോരാട്ടങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കൊളോണിയൽ വിരുദ്ധമായ ഒരു വികാരം ഇന്ത്യയിൽ ഉണ്ടായിത്തീർന്നത് തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ ചിന്തകളിലൂടെയും രചനകളിലൂടെയുമാണ്. സയ്യിദ് അഹമ്മദിന്റെയും ഷാ ഇസ്മായിലിന്റെയും ഒക്കെ പോരാട്ടങ്ങൾ ഉണ്ടായി. 1857 മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ പങ്കെടുത്തുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാരുടെ ശ്രദ്ധേയമായ സൈദ്ധാന്തിക പിന്തുണയോടുകൂടി 1st സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെട്ട വലിയ പ്രക്ഷോഭമുണ്ടായി. അതിൽ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടു. മുസ്ലിങ്ങളുടെ സ്ഥിരാകേന്ദ്രമായിരുന്ന ഡൽഹിയെ ബ്രിട്ടീഷുകാർ പ്രതികാര ബുദ്ധിയോടുകൂടി ചവിട്ടിത്തേച്ചു, അതിനെ ഒരു മുസ്ലിം കൊലക്കളമാക്കി മാറ്റി. അങ്ങനെ ത്യാഗത്തിന്റെയും ചോരയുടെയും ഒരുപാട് വഴികളിലൂടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് മുസ്ലിങ്ങളാണ്. അതിനൊക്കെ ശേഷമാണ് വാസ്തവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നത്.
നാട്ടുരാജാക്കന്മാരുടെ പോരാട്ടങ്ങൾ പരിഗണിച്ചാൽ ടിപ്പു സുൽത്താൻ ആയിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മുഖം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയത എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന പുതിയ വളരെ ആധുനികമായ ഒരാശയം, ആ ആശയത്തിന്റെ പേരിൽ ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് വിരുദ്ധമായി സംഘടിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. ദേശീയ പ്രസ്ഥാനത്തിന് ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും നേതാക്കളെയും ഉള്ളടക്കവും എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനോട് സൃഷ്ടിപരമായി സംവദിക്കുകയും ദേശീയത എന്ന ആധുനിക ആശയത്തെ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉപയോഗിച്ച് സാധൂകരിക്കുകയും ഇന്ത്യൻ മുസ്ലിങ്ങളോട് ദേശീയ പ്രസ്ഥാനത്തിൽ വലിയ അളവിൽ അണിനിരക്കാൻ ആവശ്യപ്പെടുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിക്കുകയും എല്ലാം ചെയ്ത മുസ്ലിം പണ്ഡിതന്മാരെയും ബുദ്ധിജീവികളെയും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും അബുൽ കലാം ആസാദിനെ പോലുള്ള ആളുകൾ. ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായതോടുകൂടി ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ശ്രമിച്ചതോടുകൂടി ദേശീയ പ്രസ്ഥാനത്തിലെ മുസ്ലിം സാന്നിധ്യം വൻതോതിൽ വർദ്ധിക്കുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട മാനവ വിഭവശേഷിയായി മുസ്ലിങ്ങൾ മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ അതേസമയം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം വളരെ ഏകശിലാത്മകമായ കൂട്ടായ്മയായിരുന്നില്ല. തീർച്ചയായും അതിന്റെ ചരിത്രത്തിലായിരുന്നു. ബംഗാളും മഹാരാഷ്ട്രയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്നിരുന്ന സവർണ ഹിന്ദു ദേശീയത എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മാവായി ഹിന്ദുമതത്തെ മനസ്സിലാക്കുന്ന, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന പോലെ തന്നെ മുസ്ലിങ്ങളിൽ നിന്നുകൂടിയുള്ള സ്വാതന്ത്ര്യം എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ച ഒരു ധാര കൂടി ഈ സമയത്ത് രൂപപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. അതിന് ദേശീയ പ്രസ്ഥാനത്തിൽ സ്വാധീനമുണ്ടായിരുന്നു. അതിൻ്റെതായ പ്രത്യക്ഷങ്ങളൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രകടവുമായിരുന്നു. ആ ധാരയുടെ പിന്തുടർച്ചയാണ് പിന്നീട് ഗാന്ധി ശക്തമായി ഹിന്ദു മുസ്ലിം മൈത്രി എന്ന ആശയം ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഉയർത്തിപ്പിടിച്ചപ്പോ അതിനോട് കലഹിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞുകൊണ്ട് 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSS എന്ന പ്രസ്ഥാനമായി തീരുന്നത്. ഗാന്ധിയുടെ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു മുഖ്യധാര അബുൽ കലാം ആസാദിനെ ചേർത്തുപിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വരമായ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഇന്ത്യ രൂപപ്പെടുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നം സാർത്ഥകമാക്കാനുള്ള സമരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാരോട് പോരാടി സമയം പാഴാക്കേണ്ടതില്ലെന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയി കഴിയുമ്പോൾ മുസ്ലിങ്ങളോട് പോരാടി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാനോ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനോ അവരുടെ ഊർജം സംഭരിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് എന്നുമെല്ലാം സിദ്ധാന്തിച്ചുകൊണ്ട് RSSഉം അതിന്റെ ബുദ്ധിജീവികളും അതിന്റെ വ്യത്യസ്ത രൂപങ്ങളുമെല്ലാം മറ്റൊരു വശത്തും നിലകൊള്ളുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഘർഷത്തിൽ അടിസ്ഥാനപരമായി വിജയിച്ചത് ഗാന്ധിയും നെഹ്റുവുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1947 August 15 ഇന്ത്യ ഘടനാപരമായി രൂപം കൊണ്ടത് RSSന്റെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാണ്, അതിനെ തോൽപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ
RSS പിന്നീടുള്ള പതിറ്റാണ്ടുകളിലെല്ലാം അതിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയും ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഭരണഘടനയ്ക്കുമെല്ലാം ശവക്കരച്ചയൊരുക്കാനുള്ള നിദാന്തമായ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. ആ പരിശ്രമങ്ങൾ വ്യത്യസ്തമായ അളവുകളിൽ പല കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിലുള്ള വിജയങ്ങൾ കണ്ടുകൊണ്ടുവരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ സ്വാതന്ത്ര്യം നൽകിയിരുന്ന പ്രതീക്ഷകളുടെ സ്വാതന്ത്ര്യം നൽകിയിരുന്ന വാഗ്ദാനങ്ങളുടെ ഒക്കെ മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്ന വിധത്തിൽ പലപ്പോഴായി സംഘം നേടിയെടുത്ത ഇത്തരം വിജയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കൃത്യമായി വർഗീയ മുന്നേറ്റമായി ഈ വർഗീയ ഫാഷിസ്റ്റ് സംഘാടനം ഇന്ത്യയിൽ മാറുന്നത് 1990s അല്ലെങ്കിൽ 1980s അവസാനത്തോടുകൂടിയാണ്. ഒരു പോപ്പുലിസ്റ്റ് പൊളിറ്റിക്സിന് ആവശ്യമായൊരു ബിംബമായി രാമനെ കണ്ടെത്തുകയും രാമഭക്തിയിൽ തങ്ങളുടെ വർഗീയതയുടെ വിത്തുകൾ ഇറക്കുകയും രാമരാജ്യം എന്ന ആശയത്തെ പറ്റി സംസാരിച്ചുകൊണ്ട് RSS ഹിന്ദുരാഷ്ട്രം അതാണ് എന്ന് ഹിന്ദുക്കളോട് പറയുകയുമെല്ലാം ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിൻ ബാബരി മസ്ജിദ് വലിയൊരു പ്രതീകമായി മാറുന്നത് അങ്ങനെയാണ്. RSS ഇന്ത്യ ചരിത്ര വ്യാഖ്യാനത്തിന്റെ ഏറ്റവും മൂർത്തമായ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് ഇന്ത്യയെ നശിപ്പിച്ചത് ഹിന്ദു സംസ്കാരത്തിന്റെ അടിത്തറയിൽ ഉജ്ജ്വലമായ പ്രതാപത്തോടുകൂടി നിലനിന്നിരുന്ന ഒരു ഉപഭൂഖണ്ഡമായിരുന്നു ഇന്ത്യ എന്നും അവിടേക്ക് വിദേശത്ത് നിന്ന് ആക്രമണകാരികളായ മുസ്ലിങ്ങൾ കടന്നു വന്നുകൊണ്ട് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്തത് എന്നും അവർ ഹിന്ദുമതത്തെയും ഹിന്ദു സംസ്കാരത്തെയും എല്ലാം നശിപ്പിച്ചു എന്നും ഇന്ത്യക്ക് അതിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ ആ വിദേശികളായ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി മാത്രമായ ഇന്ത്യയെ പുനഃസ്ഥാപിക്കണമെന്നുമെല്ലാമാണ് RSS പ്രോപ്പഗണ്ടയുടെ പ്രധാനപ്പെട്ട തലം. അവിടെ ബാബർ പ്രത്യേകിച്ചും വലിയൊരു ഇമേജ് ആയിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാബറിന്റെ മക്കൾ എന്നാണ് സംഘത്തിന്റെ സാഹിത്യങ്ങളും പ്രചാരകരും എല്ലാം വിശേഷിപ്പിക്കാറുള്ളത്. അയോധ്യയിൽ ഉണ്ടായിരുന്ന ഒരു പള്ളി, ആ പള്ളി രാമന്റെ ജന്മസ്ഥലത്തുണ്ടായിരുന്ന ഒരു രാമക്ഷേത്രം തകർത്തുകൊണ്ട് ബാബർ നിർമ്മിച്ചതാണ് എന്ന കളവ് പറയുകയും ആ കളവ് നിരന്തരമായി ആവർത്തിച്ചുകൊണ്ട് അതിന് ഒരു സത്യത്തിന്റെ പരിവേഷം ഉണ്ടാക്കുകയും 1992 December 6 കർസേവ നടത്തി പട്ടാപ്പകൽ രാജ്യത്ത് നോക്കുകുത്തിയാക്കി പള്ളി തകർക്കുകയും ചെയ്യുന്ന സമയത്ത് രാഷ്ട്രീയ സ്വയം സേവക് സംഘം ചെയ്തത് കേവലം ഒരു പള്ളി തകർക്കുകയല്ല, ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഒരു സന്ദേശം നൽകുകയാണ്. ഗാന്ധിയും നെഹ്റുവും തോൽപ്പിച്ച നമ്മുടെ സ്വപ്നങ്ങളും പദ്ധതികളും നമ്മൾ കായികമായി നിയമം കയ്യിലെടുത്തുകൊണ്ട് നിറവേറ്റുന്ന ഒരു ഇന്ത്യ ജന്മം കൊണ്ടിരിക്കുന്നു എന്ന സന്ദേശമായിരുന്നു അത്. ബാബറിന്റെ വിദേശ അധിനിവേശകാരികളുടെ കാലം അവസാനിച്ചിരിക്കുന്നു, അവരെ പ്രീതിപ്പെടുത്തുന്ന കാലം അവസാനിച്ചിരിക്കുന്നു, ഹിന്ദു ഇന്ത്യ അതിന്റെ ശക്തി പുറത്തെടുക്കുന്നു. അതുകൊണ്ടാണ് വളരെ പ്രതീകാത്മകമായി ആ പള്ളി തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അവിടെ അന്ന് അതിൽ ഞെട്ടിയ പൊതുവിൽ അതിൽ പ്രതിഷേധിച്ച ഇന്ത്യ അതിനുശേഷം നമ്മൾ 10-28 കൊല്ലങ്ങൾക്ക് ശേഷം അന്ന് സംഘപരിവാർ പ്രക്ഷേത്രത്തിന്റെ നിർമ്മാണം ഔദ്യോഗികമായി ഭരണകൂടത്തിന്റെ കാർമ്മികത്വത്തിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെടുമ്പോൾ
ഗാന്ധിയും നെഹ്റുവും ഉണ്ടാക്കിയ ഇന്ത്യ പരാജയപ്പെടുകയും ആർ എസ് എസ് സ്വപ്നം കണ്ട ഇന്ത്യ വിജയിക്കുകയും ചെയ്യുന്നു എന്നതിന് ആണ് അവർ പ്രതീകാത്മകമായി മെറ്റഫറിക്കലായി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേണ്ടത്. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേണ്ടത് തീർച്ചയായും ഐ എസ് എം മാത്രമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ബലിഷ്ഠമായ കയറുകളിൽ കെട്ടിപ്പടുക്കപ്പെട്ടു എന്ന് കരുതിയ നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയുമെല്ലാം നിലംപൊത്തി വീഴുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഹിന്ദു മുസ്ലിം മൈത്രി എന്ന വിഭാവനത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിയിൽ നിന്നും നെഹ്റുവിൽ നിന്നും ആസാദിൽ നിന്നും അംബേദ്കറിൽ നിന്നും എല്ലാം ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ രാഷ്ട്ര നേതാക്കൾ സ്വപ്നം കണ്ടിരുന്ന ആ പഴയ ഇന്ത്യയുടെ തകർച്ചയെ ചെറുക്കാമെന്ന്, ആ പഴയ ഇന്ത്യയെ എങ്ങനെ ഇവിടെ നിലനിർത്താമെന്ന് വളരെ അധികം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുള്ള, നമ്മളെയെല്ലാം ഭീതിപ്പെടുത്തുന്ന തരത്തിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിട്ടുള്ള ഹിന്ദുത്വത്തെ എങ്ങനെ തോൽപ്പിക്കാമെന്ന്, ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും എല്ലാ മതസമുദായങ്ങളിലും പെട്ട ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകൾ ആലോചിക്കുകയും അങ്ങനെ വിശാലമായ ഒരു ഐക്യനിര ഉണ്ടാവുകയും ചെയ്യുകയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. അതാണ് യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്ദേശം എന്ന് ഞാൻ കരുതുന്നു. ആ വഴിക്കുള്ള ആലോചനകൾക്കും പരിശ്രമങ്ങൾക്കുമെല്ലാം ഈ ചർച്ച നിമിത്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അഷ്റഫ് അലി വസ്ഹാബി. സ്നേഹമുള്ള നാട്ടുകാരെ, മതേതരത്വം ഇന്ത്യയുടെ ഒരു മുഖമുദ്രയാണ്. ഏത് വിശ്വാസത്തിലുള്ളവനും മതമുള്ളവനും ഇല്ലാത്തവനും തങ്ങളുടെ വിശ്വാസത്തെ അനുഷ്ഠിക്കാനും അതുകൊണ്ട് പ്രചാരണം നടത്തുവാനും പ്രബോധനം നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ അനുവദിച്ചത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. എല്ലാവരെയും ഒരുപോലെ കാണുവാനും മതത്തിന്റെ വേലിക്കെട്ടുകളിൽ തളച്ചിടാതെ മനുഷ്യ സമൂഹത്തെ ഒന്നിച്ച് കാണുവാനും ഒന്നിച്ച് മുന്നേറുവാനുമുള്ള ഒരു മനസ്സുണ്ടാക്കി തീർത്തത് ഒരു മഹത്തായ ഭരണഘടനയാണ്. നമ്മുടെ അയൽപക്ക രാജ്യങ്ങളെല്ലാം മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലുമെല്ലാം കത്തിയമരുമ്പോൾ സുന്ദരമായ നമ്മുടെ നാട് അതിനതിജയിച്ചുകൊണ്ട് പ്രകോപനങ്ങൾക്ക് അടിമപ്പെടാതെ മുന്നേറുകയായിരുന്നു. ഒരു പരിധിവരെ ഇന്നും ആ സാഹചര്യം നിലവിലുണ്ട്. ഇത് കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ചുമതലയാണ്. ഇത് കാത്തുസൂക്ഷിച്ചില്ല എങ്കിൽ അത് വരുന്ന തലമുറക്ക് നാം നൽകുന്ന വലിയൊരു ശിക്ഷയുമായിരിക്കും. ലോകം നിൽക്കുന്ന കാലത്തോളം മതേതരത്വം ഉണ്ടാകേണ്ടത് ഇന്ത്യ പോലുള്ള രാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കൊണ്ട്, നമ്മുടെ മതത്തെ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെ കൊണ്ട്, അണികളെ കൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പ് ഒരിക്കലും നശിക്കാൻ പാടില്ല എന്നുള്ളതാണ്.
നമ്മളാൽ കഴിയുന്ന വിധം ഈ രാഷ്ട്രത്തിന്റെ ഒന്നിച്ചുള്ള മുന്നോട്ട് പോക്കിനെ സഹായകരമാകുന്നതല്ലാതെ ഒന്നും ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു മുസ്ലിമും ചെയ്യാൻ പാടില്ല നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നടന്നത് എന്തിന്റെ പേരിലാണെങ്കിലും അതിനെ ന്യായീകരിക്കാൻ ഒരാൾക്കും കഴിയില്ല ഒരു മനുഷ്യൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാനുള്ള മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യത്തെ കടന്നാക്രമിക്കാൻ ആർക്കും കഴിയില്ല ഒരു മനുഷ്യനെ മതമുണ്ടെന്ന് വാദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ മതമില്ല എന്ന് പറയുന്ന മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യത്തെ അനിക്കുവാനുള്ള ഒരു അധികാരം അവനില്ല ഇതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ മഹത്തായ വിജയവും പലതരത്തിലുള്ള പ്രകോപനവും ഈ വിഷയം കൊണ്ട് നമുക്കുണ്ടാകാറുണ്ട് അല്ലാഹു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതെല്ലാം തരത്തിൽ മോശമാക്കാൻ കഴിയുമോ അതിനെല്ലാം പരിശ്രമിക്കുന്നവർ ലോകം കണ്ടതാണ് 1400 വർഷങ്ങൾക്കപ്പുറം അതുണ്ടായിട്ടുണ്ട് അതിനൊരു വിശ്രമമില്ലാതെ ഇതിന്റെ വിമർശകർ നടത്താറുമുണ്ട് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്തും അന്നത്തെ മക്കയിലെയും മദീനയിലെയും നിവാസികൾ ബഹുദൈവ വിശ്വാസികൾ പ്രവാചകനെ മോശമാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെയെല്ലാം അതിജയിച്ചുകൊണ്ടാണ് ഇസ്ലാം മുന്നേറിയത് ഇന്നും ഇസ്ലാമിന്റെ പ്രഭ ചൊരിയുന്നത് ലോകത്തേക്ക് ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കുന്നത് മഹത്തായ പാരമ്പര്യമുള്ള മഹത്തായ ഗുണവിശേഷങ്ങളുള്ള ഒരു പ്രവാചകന്റെ അനുയായികളായിട്ടാണ് ആ പ്രവാചകനെ വിമർശിക്കുന്നവർ പോലും അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ അദ്ദേഹത്തിന്റെ കഴിവിനെ അദ്ദേഹത്തിന്റെ മനോവീര്യത്തെ അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ അദ്ദേഹത്തിന്റെ ദൈവഭക്തിയെ ചോദ്യം ചെയ്യാൻ മുതിരാറില്ല തന്റെ രാജ്യവും തന്റെ കുടുംബവും എങ്ങനെയായിരിക്കണമെന്ന് വരച്ചു കാട്ടിയ ഒരു മഹാനായ പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസ്ലിമും അത് പിൻപറ്റാൻ ബാധ്യസ്ഥനാണ് അതിനുവേണ്ടിയുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് ഇതുവഴി നമ്മൾ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം ആദ്യം പിൻപറ്റേണ്ടവർ നമ്മൾ തന്നെയാണ് ഇന്ത്യയുടെ മതേതരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞയെടുത്ത എല്ലാവരും ഈ സന്ദേശത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഈ മതേതരത്വം സംരക്ഷിക്കുവാനും അതിലുറച്ചു നിന്നുകൊണ്ട് പ്രബോധനം ചെയ്യുവാനുമുള്ള ഒരു ഇന്ത്യ നിലനിർത്തണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാകട്ടെ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി